ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ നാളെ വേദികയ്ക്ക് ഒരു വലിയ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യുന്നു. സുമിത്ര കാല് പിടിച്ച് വേദികയുടെ അടുത്തേക്ക് ചെല്ലും എന്നാണ് വേദിക പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. എന്താണ് എന്നുള്ളത് പറയാം. അപ്പൊ അതിനു മുമ്പ് തന്നെ സിദ്ധാർത്ഥ് ഇന്നലെ എന്ന് വേണം പറയാനായിട്ട് ഇന്ന് രാവിലത്തെ രംഗം കാണിച്ചല്ലോ. അപ്പൊ ഇന്നലെ രാത്രി ആ വീട്ടിൽ പോയി എല്ലാവർക്കും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അതൊക്കെ വിളമ്പിക്കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് സരസ്വതിയമ്മ വിളിച്ച് വേദികയെ അറിയിച്ചായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥിനോട് തുറന്ന് ചോദിക്കാൻ വേണ്ടി തന്നെ വേദിക ഒരുങ്ങുകയാണ്. സിദ്ധാർത്ഥ് രാവിലെ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേദിക പിടിച്ചു നിർത്തുകയാണ്. അതെ, നിങ്ങളിത് എങ്ങോട്ടാ? നിങ്ങൾ ഇന്നലെ എന്നോട് പറയാതെ അപ്പുറത്തെ വീട്ടിൽ പോയി പാർട്ടിയൊക്കെ നടത്തിയോ? നിങ്ങൾ എന്തുദ്ദേശിച്ചാ പാർട്ടിക്ക് പോയത്? നിങ്ങൾ എന്നോട് പറഞ്ഞോ ആ പാർട്ടി നടത്തുന്ന കാര്യം? അതെ, ഇനി മേലിൽ എന്നോട് പറയാതെ ആ വീട്ടിൽ നിങ്ങൾ ഒരു കാര്യവും ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പൊ സിദ്ധാർത്ഥ് പറയുന്നു, അത് എൻ്റെ ഇഷ്ടമാണ്. ആ വീട്ടിൽ പോകാനും ആ വീട്ടിൽ പാർട്ടി നടത്തുന്നതും അത് എൻ്റെ ഇഷ്ടം. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം, ആ ഭാഗ്യത്തിൻ്റെ പങ്ക് ആ വീട്ടിൽ ഒരാളുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് ഞാൻ പോയതും അവിടെ അവർക്ക് വേണ്ടി ആ പാർട്ടി ഞാൻ ചെയ്തതുമെന്ന്. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യത്തിൻ്റെ പങ്കനത്തിന് അവിടെ കൊടുക്കുന്നത്? അതിൻ്റെ കാരണക്കാരി ഞാനല്ലേ? അതൊക്കെ എൻ്റെ ഭാഗ്യം എന്ന് വേണം കരുതാനായിട്ട്. അത് അനുഭവിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ വേറെ ആരുമല്ല. നീയോ? നിന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞ് നിന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം, ഇത്രയും മാസം ഞാൻ കഷ്ടതകൾ അനുഭവിച്ചത്. അവിടെ നിന്നും എനിക്കിപ്പോൾ ഒരു നല്ല കാലം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മരുമകളുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞും കൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞിൻ്റെ ഭാഗ്യമാണിത്. പിന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൻ്റെ നേർപകുതി അതിൻ്റെ മരുമകളുടെയാണ്. കാരണം അവളാണ് എനിക്ക് വേണ്ടി ആ ഓഫീസിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. നീയോടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുവോ? ഇല്ലല്ലോ. പക്ഷെ അവൾ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ അവളുടെ നേട്ടം എന്താണ് എന്നുള്ളത് അവൾ ആ ഓഫീസിൽ കാണിച്ച് തരിക തന്നെ ചെയ്തു. അതുകൊണ്ട് നീ അതിനെപ്പറ്റി പറയണ്ട എന്ന് പറയുകയാണ്. എന്നാൽ സുമിത്രയുടെ ആ ഒരു ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് വേദികയുടെ ഓഫീസിൽ വലിയ പ്രശ്നമായിരിക്കുകയാണ്. വേദിക്ക് സുമിത്രയെ തിരിച്ച് വിളിക്കേണ്ട ഗതി വരികയാണ്. സുമിത്ര മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും വേദിക്ക് വിളിച്ചേ പറ്റുള്ളൂ. വേദിക അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. സുമിത്ര മേഡത്തെ വിളിച്ച് കാര്യങ്ങളൊന്ന് അറിയിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടെ സുമിത്ര മേഡത്തെ വിളിക്കുന്നു. അപ്പോൾ വേദിക അടുത്തിരുന്ന് കേട്ടോണ്ടിരിക്കുക. സുമിത്ര മേഡം, ടെർമിനേഷൻ ഒഴിവാക്കിയ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, നിങ്ങളുടെ ജി എം ഈ ഓഫീസിൽ വന്ന് ഇവിടെ വന്ന് ആവശ്യപ്പെടുകയും ഞാൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ ഞാൻ ആ ബിസിനസ്സിന് ഇനി മുമ്പോട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ജി എം ഇവിടെ വന്നാൽ പോലും ഞാൻ ഇനി എൻ്റെ നിബന്ധനകൾ വയ്ക്കും. ആ നിബന്ധനകൾ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാലും മതി എന്ന് പറഞ്ഞരേ എന്ന് പറയുകയാണ്. വേദിക പെട്ട് നിൽക്കുകയാണ്. ഇനി പോകാതെ വേറെ നൂർത്തിയുമില്ല സുമിത്ര പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അടിപൊളി ഒരു എപ്പിസോഡ് നാളെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ.